ഇലക്ട്രിക് സ്കൂട്ടറുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 22,000 രൂപ വരെയുള്ള റീഫണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ന്യൂസ് വരുന്നത്. എത്ര എമൗണ്ടാണ് ലഭിക്കുക, ഏതൊക്കെ സ്കൂട്ടറുകൾ പർച്ചേസ് ചെയ്ത ആളുകൾക്കാണ് ഈ റീഫണ്ട് ലഭിക്കുക, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക. പ്രീവിയം റൈഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒല, ഏതർ, ടിവിഎസ്, ഹീറോ ഈ നാല് ബ്രാൻഡുകളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പർച്ചേസ് ചെയ്ത ആളുകൾക്കാണ് ഈ ഒരു റീഫണ്ട് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഒല, ഇലക്ട്രിക്, ഏതർ എന്നുള്ള കമ്പനികൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും റീഫണ്ട് ലഭിക്കുമെന്ന് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കൂടെ കൊടുക്കേണ്ട ഹോം ചാർജർ സെപ്പറേറ്റ് ആയിട്ട് ഒരു എമൗണ്ട് വാങ്ങിച്ച് കസ്റ്റമർക്ക് കൊടുത്തു എന്നുള്ള കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 300 കോടിയോളം രൂപ ഈ കമ്പനികൾ കസ്റ്റമേഴ്സിന് തിരികെ നൽകേണ്ടി വരുന്നത്. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സെയിൽ ചെയ്തൊരു കമ്പനി എന്നുള്ള നിലക്ക് ഒല ഇലക്ട്രിക് എന്ന ബ്രാൻഡ് റീഫണ്ട് ചെയ്യേണ്ടി വരിക ഏകദേശം 130 കോടിയോളം രൂപയാണ്. ഏകദേശം 100,000 വരുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഒരു റീഫണ്ട് ലഭിക്കുക. 2023 മാർച്ച് 31 വരെ പർച്ചേസ് ചെയ്ത ആളുകൾക്കാണ് ഇൻവോയ്സിനകത്ത് ഹോം ചാർജറിന് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ഈടാക്കിയിട്ടുള്ളത്. ഈ ഒരു എമൗണ്ട് ഏകദേശം 9,000 രൂപ മുതൽ 15,000 രൂപ വരെ പല ബില്ലുകളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ, ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബില്ലുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഹോം ചാർജർ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കും. എന്നാണ് ലഭിക്കുക, എപ്പോഴാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒലയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഒലയുടെ സിഇഒ ആയിട്ടുള്ള ഭാവിശ് അഗർവാൾ ട്വീറ്റ് ചെയ്തത് പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അവർ ഈ റീഫണ്ട് നൽകും എന്ന് മാത്രമാണ് ഇപ്പോൾ കിട്ടിയ ഒരു അറിവെന്ന് പറയുന്നത്. ഒല ഇലക്ട്രിക് ആദ്യം ഇറക്കിയ കുറച്ച് മോഡലുകളിൽ ഫ്രണ്ടിലുള്ള സസ്പെൻഷൻ ഒരുപാട് പ്രോബ്ലംസ് പറഞ്ഞപ്പോൾ അവരത് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊസീജിയർ ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല, ഇപ്പോഴും കുറേ ആളുകൾ റീപ്ലേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു 130 കോടി വരുന്ന വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് റീഫണ്ട് കൂടി വരുമ്പോൾ ഉനക്കത് വലിയൊരു ബുദ്ധിമുട്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒലയേക്കാൾ സെയിൽ ചെയ്ത വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവാണ് എന്നുണ്ടെങ്കിലും റീഫണ്ട് ചെയ്യേണ്ട എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഏതർ തന്നെയാണ്. പരമാവധി 22,000 രൂപയോളം അവർ ഹോം ചാർജർ എന്ന നിലയിൽ ഈ ഒരു കസ്റ്റമറുടെ ബില്ലിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 2023 ഏപ്രിൽ 12 വരെ സെയിൽ ചെയ്ത വാഹനങ്ങളിലാണ് ഈ ഒരു പ്രോബ്ലം കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 140 കോടി രൂപയാണ് ഈ ഒരു രീതിയിൽ റീഫണ്ട് ചെയ്യേണ്ടി വരിക. റീഫണ്ട് ചെയ്യുന്ന സമയത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ പ്രൊസീജിയറിൻ്റെ കാര്യത്തിലും കുറച്ചൊരു അപ്ഡേറ്റ് തന്നിട്ടുള്ളത് ഏതറിൻ്റെ ഭാഗത്തു നിന്നാണ്. ഏകദേശം ഒരു 2 ആഴ്ചക്കുള്ളിൽ അവർ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അവരുടെ രജിസ്റ്റേർഡ് ഇമെയിലൂടെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് ഈ റീഫണ്ട് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഏതർ പർച്ചേസ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ഇമെയിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ വല്ല മെയിൽ വന്നതായിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ചകളുള്ളിൽ ഒരു ഇമെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ റീഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ടിവിഎസിൻ്റെ ഐക്യൂബ് എന്നൊരു മോഡലിലേക്ക് വരുമ്പോൾ 2022 മെയ് മുതൽ 2023 മാർച്ച് വരെ സെയിൽ ചെയ്തിട്ടുള്ള 87,000 വരുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ടോട്ടൽ 15,61,00,000 രൂപയാണ് അവർ റീഫണ്ട് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഹീറോയുടെ വിഡ എന്നുള്ള ബ്രാൻഡിൽ അവർ ചെയ്യുന്ന ഇലക്ട്രിക് മോഡലിന് ഏകദേശം ടോട്ടൽ 1,100 ഇലക്ട്രിക് സ്കൂട്ടറാണ് നിലവിൽ ഇറക്കിയിട്ടുള്ളത്. അത്രയും വാഹനങ്ങളിലായിട്ട് 2.23 കോടി രൂപയാണ് അവർ റീഫണ്ടായിട്ട് നൽകാനുണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഇത്രയും വലിയൊരു എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടി വന്നത്? അതിൻ്റെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സബ്സിഡി നമുക്ക് ലഭിക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഈ ഒരു ഡിഫറൻസ് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫെയിം ട്യൂബ് എന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് സബ്സിഡി ലഭിക്കുന്നത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് ഈ ഫെയിം ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഫേസ് ആണ് ഇപ്പോൾ 2019 സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഏകദേശം 3 വർഷത്തേക്കായിരുന്നു അവർ ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ COVID-19 ഒക്കെ വന്നത് കാരണം അത്രയും സമയം കൊണ്ട് ഉദ്ദേശിച്ച ഇലക്ട്രിക് വാഹനങ്ങളെ നിരത്തിൽ ഇറങ്ങാത്തതുകൊണ്ട് 2024 വരെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടൈം നീട്ടുകയായിരുന്നു. 7,000 ഇ ബസ്സുകളും 300,000 ഇലക്ട്രിക് 3-വീലറുകളും 1,000,000 ഇലക്ട്രിക് 2-വീലറുകൾക്കും സബ്സിഡി നൽകാൻ ഉദ്ദേശിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫെയിം ടു സബ്സിഡിയിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുമ്പോൾ അവരൊരു കണ്ടീഷൻ വെച്ചിരുന്നത് 1,50,000 രൂപയിൽ കൂടുതൽ എക്സ്ഫാക്ടറി പ്രൈസിലുള്ള വാഹനങ്ങൾക്ക് ഈ ഒരു സബ്സിഡി ലഭിക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഈ ഒരു കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവരുടെ എക്സ്ഫാക്ടറി പ്രൈസ് 1,00,000 മുകളിൽ വന്നപ്പോൾ ആ ഒരു എമൗണ്ടിൽ സ്കൂട്ടറിൻ്റെ പ്രൈസ് 1,00,000 രൂപയുടെ താഴെ കാണിച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട്, എക്സ്ട്രാ വരുന്ന എമൗണ്ട് ഹോം ചാർജറിൻ്റെ പ്രൈസായിട്ടും അതിൻ്റെ കൂടെ തന്നെ പെർഫോമൻസ് അപ്ഗ്രേഡ് എന്നുള്ള പേരിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അങ്ങനെ വന്നിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ARAI അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റീഫണ്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു കമ്പനികൾ എത്തിപ്പെട്ടത്. ഈ ഒരു തരത്തിൽ ഈ സബ്സിഡിയുടെ എമൗണ്ട് ഈ കമ്പനികൾ മിസ്യൂസ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഹോം ചാർജിന് കളക്ട് ചെയ്തുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ബാക്കി കിട്ടാനുള്ള സബ്സിഡിയുടെ എമൗണ്ട് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു
സബ്സിഡിയുടെ എമൗണ്ട് അവർ തിരിച്ചു വാങ്ങുകയോ ചെയ്യും എന്നുള്ള ഗവൺമെന്റിന്റെ ശക്തമായുള്ള ഒരു തീരുമാനമാണ് ഇത്തരത്തിൽ ഈ കമ്പനികൾ ഈ ഒരു നിർബന്ധത്തിന് വാങ്ങിയത്. ഏറെ അയച്ചിട്ടുള്ള ഈ ഒഫീഷ്യൽ ലെറ്ററിന് ഓല അടക്കമുള്ള പല കമ്പനികളും ഹോം ചാർജറിന് സെപ്പറേറ്റ് ആയിട്ട് ഈടാക്കിയിട്ടുള്ള ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യാമെന്ന് അറിയിച്ചതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ വീണ്ടും വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങുന്ന സമയത്ത് നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഇതിനകത്തുള്ള ഈ റേഞ്ചിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. 180 കിലോമീറ്റർ റേഞ്ചുള്ള ഈ വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ 1.5 ലക്ഷത്തിൻ്റെ താഴെ എക്സ് ഫാക്ടറി പ്രൈസ് നിർത്താൻ കഴിയാത്ത സ്ഥിതിക്ക് അതിലും പവർഫുൾ ആയിട്ടുള്ള കൂടുതൽ റേഞ്ച് കിട്ടുന്ന വാഹനങ്ങൾ ഈ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 2022 ഫെയിം 2 എന്നുള്ള ഈ ഒരു പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്തതുപോലെ തന്നെ ഈ 1.5 ലക്ഷം എന്നുള്ള ലിമിറ്റ് കുറച്ചുകൂടി പ്രായോഗികമായ മറ്റൊരു ലിമിറ്റിലേക്ക് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ 2024 അവസാനിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ അടുത്ത സ്റ്റെപ്പിലെങ്കിലും ഈ ഒരു കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മൾ മാർക്കറ്റിൽ കുറച്ചുകൂടി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സബ്സിഡി എത്രയാണ്, ഏതൊക്കെ വാഹനങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റീഫണ്ടിൻ്റെ അപ്ഡേറ്റ്സ് കൂടി നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.